ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ജിത്തു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എമൻഗസിൻ്റെ ബാക്കി കളിക്കണ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇത് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് മുതൽ 10 പേര് വരെ ഈ ഗെയിമിൽ നമുക്ക് കളിക്കാം. നമ്മുടെ മിനിമം ഷെവലൊക്കെ തന്നെയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് കളിക്കാറിയെങ്കിൽ തന്നെ ജസ്റ്റ് ഫ്രീ പ്ലേ എടുത്ത് കളിച്ച് നോക്കുക. അപ്പം അതിൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടാസ്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇമ്പോസ്റ്ററെ കണ്ടുപിടിക്കുന്നതും പിന്നെ കില്ലെങ്ങനെയാണ് അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ കളിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഓടിച്ചെന്ന് റൂമിൽ കൂടെ കയറി അടുത്ത റൂമിൽ അപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തനെ കണ്ടിരിക്കണം. അവന് ഓടിപ്പോയി പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത റൂമിലേക്കുള്ള ചലിച്ച് നോക്കാം. തിരക്കി തിരക്കി എല്ലാവരും തിരിച്ച് പല റൂമിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരു സ്പെയർഷിപ്പാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഗെയിം കളിക്കണത്. ഇപ്പം ഒരു ഡിസ്കസ് വന്നതല്ലേ. ഇപ്പോൾ അവർ ഒരാളെ കൊല്ലണോ എന്നെങ്കിൽ കണ്ടു വേണം, അല്ലെങ്കിൽ ഡെഡ് ബോഡി കണ്ടുവേണം. ഇപ്പോൾ ഡെഡ് ബോഡി കണ്ടതായിട്ടാണ് കാണിച്ചിരിക്കണം. അപ്പോൾ ഡെഡ് ബോഡി കണ്ടുവന്ന ഒരാൾ പെട്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും ഡിസ്കസ് വന്നു. അപ്പോൾ ഇനി ആരാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് തന്നത്. പിന്നെ 10 പേരിൽ 2 പേര് ഇമ്പോസ്റ്റർമാരുണ്ടാവും. ഇമ്പോസ്റ്റർമാർ മാക്സിമം ക്രൗമേറ്റ് അറിയാണ്ട് ടീമുകളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുക. നമ്മൾ ഇമ്പോസ്റ്റർ ആണെങ്കിൽ, അഥവാ നമ്മൾ ക്രൗമേറ്റ് ആണെങ്കിൽ ഇമ്പോസ്റ്റർമാരെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 2 രീതിയിൽ കളി വരും. ഇമ്പോസ്റ്ററായിട്ടും ക്രൗമേറ്റായിട്ടും കളിക്കാം. ഇമ്പോസ്റ്റർ ആകുമ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാരെ കൊന്നു തീർക്കാൻ നോക്കുക. അഥവാ ക്രൗമേറ്റ് ആണെങ്കിൽ ഇമ്പോസ്റ്റർമാരെ കണ്ടുപിടിക്കാൻ നോക്കുക, അവരെ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ അതിനുള്ള ഗെയിമാണ്. നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യമേ തന്നെ പഠിച്ചു വെക്കുക. യൂട്യൂബിൽ തന്നെ ധാരാളം ട്രിക്സുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അതിന് മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗീവയുടെ കാര്യമാണ്. ഗീവയിൽ ആരും വിട്ടുപോകരുത്. എല്ലാവരും പങ്കെടുക്കുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഹെഡ്സെറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1K ആയാണെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1K ആയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കൂടെ തന്നെ ലൈവിലൂടെ നമുക്ക് ഒരു വിന്നറെ തിരഞ്ഞെടുക്കണം, കാണിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും 1K സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബിൽ ലൈവ് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു വെച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈവ് വന്നിട്ട് ആ വീഡിയോ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനാണ്. യൂട്യൂബിലേക്ക് തന്നെ, നമ്മുടെ ചാനലിലേക്ക് തന്നെ പോസ്റ്റ് ചെയ്യാനാണ് പിന്നെ ഉദ്ദേശിച്ചിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് 1K ആക്കിയാണെങ്കിൽ നമുക്ക് ചാനലിലേക്ക് കൂടെ തന്നെ ലൈവ് വരാം. നേരിട്ട് വിന്നർക്ക് എടുക്കുന്നത് കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നിട്ട് അതിലേക്കൂടെ കാണിച്ച സ്റ്റോറി, നമ്മൾ ലൈവ് ഇടുന്ന സ്റ്റോറി ഡൗൺലോഡ് ചെയ്ത് നേരെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. കഴിച്ച അപ്പോൾ ഞാൻ സംസാരിക്കണതിൽ ചെറിയ ചെറിയ വെള്ളിത്തരമൊക്കെ ഉണ്ടാവും. ഗെയിമല്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങണ ആദ്യമായിട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് പിന്നീട് ഇമ്പ്രൂവ് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ ദയവായി എല്ലാവരും ക്ഷമിക്കുക, ചെറിയ ചെറിയ തെറ്റുപറ്റ നമുക്ക് ഉണ്ടാവും. നമ്മളെ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ വീഡിയോയിലേക്ക് തന്നെ വീണ്ടും കിടക്കാം. ലോഡാവ് ലോഡാവ്. ഓ, കയറാൻ പറ്റുന്നില്ല. അടുത്ത ടീം നോക്കാം. 5 പേര് ടീം. ആ, ലോഡായി ലോഡായി. ഞാൻ വന്നു, ഞാൻ വന്നു. ഞാൻ മത്തങ്ങ തലയൊക്കെ വെച്ചിട്ടിരിക്കണം ഞാൻ കേട്ടോ. ഓ, എൻ്റെ ഇടക്ക്. ആ, അത്ര ഹായിയൊക്കെ ഇട്ടിട്ടുണ്ട്.
ഹായ് 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 കുറുക്കുറെ ഹായ് പറ്റ 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 വേം 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 ഓ പ്രൗമേറ്റാണ് തമ്പോസ് നന്ദി ബോസ് വന്നതുണ്ട് വണ്ടി പിടിക്കണം ആദ്യം ഈ റൂമിൽ നോക്കാം എന്തെങ്കിലൊക്കെ ഉണ്ടാകും കാക്കേനെ പറയാ ചുണ്ടൊക്കെ ചിന്തിച്ച് അവനെല്ലാം തോന്നാൻ അവനായിരുന്നു ഇങ്ങനെ കയറിയപ്പോ തന്നെ കൊന്നാൻ അതേ അവന് രണ്ടുപേര് എവിടെ പോണ്ട എവിടെ പോണ്ട മനിയാനും ഇവിടെ ആ രണ്ടും രണ്ടു വഴിക്ക് ആ ഡെഡ് ബോഡി ആയാലോ ഇവിടെ വടിയ വടിയ നീലനെ വടിയാക്കി ആരാ കണ്ടത് ആരാ കണ്ടത് മൈക്കിന്റെ മൈക്കുള്ള ആ സംഭവത്തിന്റെ ചിഹ്നം കണ്ട അവനെ കണ്ടിരിക്കണം അതൊക്കെ സ്കിപ്പ് ചെയ്ത ഗൈസ് അപ്പൊ ആ വീഡിയോ ഞാൻ ഇച്ചിരി ഓടിച്ചിട്ടുണ്ട് കുറെ നേരം ചാറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ചാറ്റ് ചെയ്ത് ഒരു ആ കാക്കേനെ പോലെ ഇരിക്കണവനെ പുറത്താക്കി പക്ഷെ അവനല്ലായിരുന്നു ഇമ്പോസ്റ്റർ കളിക്കടിക്കടിക്കും അവൻ തന്നെ ആയിരുന്നു ഇമ്പോസ്റ്റർ ഇമ്പോസ്റ്റർ അവൻ തന്നെയായിരുന്നു ഞാൻ അന്നേരം ഡൗട്ട് അടിച്ചു പക്ഷെ അന്നേരം അവൻ ബുദ്ധി പോലും അവൻ്റെ പ്ലാനിങ് മനസ്സിലായി ഗൈസ് ആദ്യം അവൻ കൊല്ലാണ്ടൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ പോയാണ് പക്ഷേ അവൻ നല്ല ബുദ്ധിപൂർവം തന്നെ കളിച്ചിരിക്കണം അവൻ ആദ്യം എന്നെ കണ്ടപ്പോൾ അവൻ കൊല്ലാണ്ട് എന്നെ വിട്ട് അത് കഴിഞ്ഞ് രണ്ടാമതെപ്പോൾ അവൻ നൈസായിട്ട് കൊല്ലാൻ പറഞ്ഞു അവൻ എന്നെ ഫസ്റ്റ് ടൈം കൊല്ലായിരുന്നു വയസ്സ് അപ്പോൾ അവന് അവൻ കൊന്നില്ല അപ്പോൾ വീണ്ടും ഭയങ്കര ചർച്ചയിലാണ് ഡിസ്കസ് വന്ന് വീണ്ടും ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക ആരെ പുറത്താക്കുമെന്നാണ് അവന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുത്തനും കൂടെ ഒരു കൊലപാതകം കണ്ടിട്ടുണ്ട് നോക്കട്ടെ ആരായിരിക്കും നോക്കട്ടെ പൈസ ആ ചർച്ചയെ ഇച്ചിരി കുറച്ച് നീട്ടിക്കൊണ്ട് പോയി പക്ഷെ ഞാൻ ഇപ്പം റെഡാണെന്നാണ് പറയണത് അപ്പം റെഡാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം സമ്മതിച്ചില്ല അവൻ പറയണ റെഡല്ല ഗ്രീനാണ് അവൻ മെസ്സേജ് അയച്ച് പക്ഷേ അവൻ തന്നെ പക്ഷെ അവനല്ലായിരുന്നു ഇമ്പോസ്റ്റർ പാവം നമ്മൾ അറിയാണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ നമ്മൾ പുറത്താക്കി അവനല്ലായിരുന്നു ഇമ്പോസ്റ്റർ വേറൊരുത്തനായിരുന്നു ആദ്യത്തെ ഇമ്പോസ്റ്റർ മറ്റവനായിരുന്നു ആ കാക്കേട ചുണ്ടു പോലത്തെ വെച്ച ബ്രൗൺ കളർ ഉണ്ടായിരുന്നു പക്ഷേ പാവം നമ്മൾ ആ റെഡിനെ വെറുതെ തെറ്റിദ്ധരിച്ച് അവനെ പുറത്താക്കി പക്ഷേ എങ്ങനെയാണ് ഇത് പുറത്താക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഈ കളിയെ കുറിച്ച് അറിയാൻ പാടാത്തൊരു ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലായാലോന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് കഴിഞ്ഞിട്ട് നേരെ ഓരോ പ്ലേയേഴ്സിൻ്റെ നേരെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് പച്ച ടിക്ക് മാർക്ക് ഉണ്ടാവും അപ്പോൾ ആരാണ് മറ്റേ ഇത് കൊടുത്തത് അതായത് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അവർ ഇതേപോലെ മറ്റേ ഇങ്ങനെ വന്ന് ചാറ്റിങ് കഴിഞ്ഞിട്ട് നേരെ ഏറ്റവും അവസാനം ടിക്ക് കൊടുക്കാനുണ്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആരാണോ അവർ അവരെ പുറത്താക്കാൻ നമ്മൾ തീരുമാനിക്കും പിന്നെ ആ ആരാണോ ആ പ്ലാൻ ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാം കളി വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഇങ്ങനെ ഈ കളി നീണ്ടുപോകുന്നത് അപ്പൊ ഇമ്പോസ്റ്ററെ കണ്ടുപിടിക്കണവരെ നമുക്ക് ഈ കളി കൊണ്ടുപോവാം പിന്നെ അവർക്ക് നമ്മളെ പറ്റിക്കുകയും ചെയ്യാം ഇമ്പോസ്റ്റർമാർക്ക് അതാണ് ഈ കളിയുടെ രസം ഗൈസ് അപ്പൊ വീണ്ടും ഡിസ്കസ് ചെയ്യണ നീണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചനെ നമ്മൾ പുറത്താക്കി ആ എല്ലാ ഇമ്പോസ്റ്ററും പുറത്തായി ആ മോനെ ജയിച്ചറ വിക്ടറി നമ്മളപ്പോ ഗൈസ് നമ്മൾ കളി ജയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാ ഇമ്പോസ്റ്ററിനെയും പുറത്താക്കി നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമുള്ള നമ്മുടെ ടീമിന്റെ പ്ലാനിങ് നല്ല കളിയായിരുന്നു ആ പരസ്യം സ്കിപ്പ് ചെയ്തിട്ട് ആ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം നിങ്ങൾക്ക് ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ വേഗം പോയി പങ്കെടുക്കുക കമൻറ്റ് ചെയ്യുക
താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.